ദേശത്തിൻ്റെ സമഗ്ര വികസനത്തിൽ പങ്കാളിയായി. അനാഥരും അശരണരുമായ കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും സാന്ത്വനമായി സ്വയം പര്യാപ്ത ഗ്രാമമായി മാറുന്ന സായി ഗ്രാമം. ലോകത്തിന് സത്സന്ദേശങ്ങൾ നൽകുകയും അതിന് മാതൃകയായി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും കേരളത്തിലെ 14 ജില്ലകളിലുമായി 81 സ്ഥാപനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക വഴി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള. ജീവകാരുണ്യത്തിൻ്റെ സന്ദേശങ്ങളിലും പ്രവർത്തനങ്ങളിലും ആകൃഷ്ടരായി മഹാരാജാവും ഇന്ത്യയിലെ മുൻ പ്രസിഡന്റുമടക്കം വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തുന്നു. Very, very happy to be amongst you this evening, and I take this opportunity to wish all of you every success in life in the years to come. The Satyasai Gram is thinking about value system, very, very important, particularly for our country now, because the nation in need of value. I am very happy. Shri Satyasai Orphanage Trust sarkaril ninnum oru roopa polum swigirikkade sumanasugalude sahajeevigalodulla karunyam kondu padarnu pandalicha oru prasthanamaanu. Thiruvananthapuram Thonnakkal Mudakkal Panchayath loka shraddha nediyathu Sai Gramathiludeyanu. പ്രാർത്ഥനയോടൊപ്പം ജീവിതത്തിന് പ്രതീക്ഷയും പ്രത്യാശയുമായി പ്രവർത്തിക്കുന്ന എത്രയെത്ര പദ്ധതികളാണ് സായി ഗ്രാമം പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഈ സായി ഗ്രാമം ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ സായി ഗ്രാമം നന്മയുടെ അംശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമമായി മാറുകയാണ്. ശ്രീ ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, വിപുലമായ പ്രവർത്തനങ്ങൾ, അത് സാമൂഹ്യ സേവനമുണ്ട്, അർഹിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്ന നിരവധി പരിപാടികളുണ്ട്, അനാഥരായിട്ടുള്ളവരെ സംരക്ഷിക്കുന്ന പരിപാടികളുണ്ട്. അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഈ ഗ്രാമം. അത് നമ്മുടെ ഈ നാടിന് തന്നെ ഒരു ഐശ്വര്യമാണ്. കുട്ടികൾക്കായുള്ള അനാഥാലയം സായി നികേതൻ, മുത്തച്ഛന്മാരുടെ സാകേതം, മുത്തശ്ശിമാർക്കുള്ള സായുജ്യം, സൗജന്യ ഭക്ഷണശാല, ക്ലോത്ത് ബാങ്ക്, ഹൈടെക് അഗ്രി ഫാം, ബയോഗ്യാസ് പ്ലാന്റ്, ഗോശാലകൾ, മഴവെള്ള സംഭരണി തുടങ്ങി സായി ഗ്രാമത്തിലെ 52 പദ്ധതികൾ ഓരോന്നും ഓരോ ദിവ്യ സന്ദേശമാണ്. കേരളത്തിലെ പാവപ്പെട്ട വൃക്ക രോഗികൾക്ക് 200,000 സൗജന്യം ഡയാലിസിസ് നൽകിയ നവജീവനം പോലുള്ള പദ്ധതികൾ 2007 രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഓരോ പദ്ധതിയും മന്ത്രിമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ഉന്നതരും സായി ഗ്രാമത്തിന് സമർപ്പിക്കുന്നു. ഗവൺമെൻറ്റിനെ കൊണ്ട് ഈ കാര്യം പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ദൈവം കൊണ്ടുതരുന്നത് പോലെ അനന്തകുമാർ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചെയ്യുന്ന മുമ്പൊക്കെ വയറുവേദനയൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വയറുവേദന ഇപ്പോൾ ഇല്ല.
അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആയ പ്രിയ സംഘടനയോട് ഞങ്ങൾക്ക് ഹൃദയംഗമായ കുടുംബമായുള്ളതായ നന്ദി സ്നേഹവും ഇത്തരണം ഞാൻ അർപ്പിക്കുകയാണ്. ഭക്തി എന്നാൽ പ്രാർത്ഥനയും പൂജയും മാത്രമല്ല, സമർപ്പണത്തിൻ്റെ മനസ്സുമായി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിലൂടെ സംതൃപ്തി തന്നെയാണ് ഏറ്റവും ഉത്തമമായ ഭക്തി. ആ ദിവ്യ സന്ദേശമാണ് ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. ട്രസ്റ്റിൻ്റെ പ്രവർത്തനം സായി ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മാനവസേവ മാധവസേവ എന്ന മഹാമന്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് നിർദ്ധനരുടെയും നിരാലംബരുടെയും ഹൃദയങ്ങളിൽ എന്നും കാരുണ്യത്തിൻ്റെ കർമ്മമുദ്ര പതിപ്പിക്കുന്നു. സ്വന്തമായി വീടില്ലാത്തതിനാൽ മഴക്കാലത്ത് കടത്തിണ്ണകളിൽ അഭയം കണ്ടെത്തുന്ന കഠിനംകുളം പാടിക്കുളത്തെ അമ്മിണിക്കും ഭർത്താവ് വിദ്യാധരനും തോന്നയ്ക്കൽ സായി ഗ്രാമം അഭയം നൽകാൻ തീരുമാനിച്ചു. ഭാരത കുറച്ചതിനു ശേഷം സായി ഗ്രാമത്തിൽ നമ്മളെ കൊണ്ട് ഏറ്റെടുക്കാൻ വന്നു. അത് ഏറ്റ് നമ്മളെ കൊണ്ടുപോവുകയാണ്. സമൂഹത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെയും സായി ഗ്രാമത്തിൻ്റെ എല്ലാം ഒരു പ്രധാന ധർമ്മമായിട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ 18 വർഷക്കാലവും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ മോന് 17 വയസ്സിലാണ് ഈ അസുഖം വന്നത്. അന്ന് മുതൽ ഒരേ ആശുപത്രിയിലും കൊണ്ടു നടക്കുകയാണ്. ഇന്ന് വരെ ഒരു കുറവ് കണ്ടില്ല. ഇപ്പോഴും സായി ഗ്രാമത്തിലെ സാറ് കണ്ട് അവർ ചെയ്യണ സഹായമാണ് നമുക്കുള്ളത്. അവർ ചെയ്യണ സഹായമാണുള്ളത്. ഈ 17 വയസ്സിൽ സുഖമായിട്ട് നടന്ന കുട്ടി ഈ അസുഖം വന്ന് ഇപ്പം ഇളിച്ചൂട് കൊണ്ട് തളർന്നുപോയി. ഇപ്പോൾ രാജേഷ് ഡിസേബിൾഡ് ആണ് എന്ന് ഇനി മുതൽ പറയാൻ പറ്റില്ല. സായി ഗ്രാമം ഉച്ചത്തിൽ പറഞ്ഞിരിക്കുന്നു, ഹീസ് ഏബിൾഡ്, പക്ഷേ ഡിഫറൻ്റ്ലി ഏബിൾഡ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് DTP ഓപ്പറേഷനിലേക്ക് മാറുന്നു. ഒരു കൽപ്പണി നടത്തിയിരുന്ന ഒരാൾ DTP ഓപ്പറേറ്ററായി ഡിഫറൻ്റ്ലി ഏബിൾഡായി മാറിയിരിക്കുന്നു. സായി ഗ്രാമം ചെയ്തിട്ടുള്ള ഈ പുണ്യത്തിന് എല്ലാ അർത്ഥത്തിലും ഉള്ള അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരുണ്യത്തിൻ്റെ ഉറവ പറ്റാത്ത സുമനസ്സുകളായ വിശ്വാസികളുടെ നിസ്വാർത്ഥ സഹായത്തിലൂടെ ഇവരുടെ ജീവിതത്തിന് മുകളിൽ ഒരു കാരുണ്യക്കുട നിവർത്തിപ്പിടിക്കാനായാൽ അത് നമ്മുടെയെല്ലാം ജന്മാന്തര പുണ്യം. പിന്നെ ദയനീയമായ ഒരവസ്ഥ പത്രത്തിൽ ഒരു ഫീച്ചർ വരികയും കേരള കൗമുദിയിലാണ് വന്നത്. അതിന് അത് കണ്ടിട്ട് ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ആ വാർത്ത കാണുകയും ഞങ്ങളെ സഹായിക്കാൻ വരികയും ഞങ്ങളുടെ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആക്കി തരികയും ഞങ്ങൾക്ക് ഒരു പുതിയ വീട് തന്നെ വെച്ചു തരികയും ചെയ്തു. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകിയും കുടിവെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയും
നാടിന് നൽകിയ മാതൃകകൾ ഒട്ടേറെയാണ്. വിഴിഞ്ഞം കടയ്ക്കുളം കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. കുടിക്കാൻ വെള്ളമില്ല. ഈ അവസ്ഥയിൽ അഞ്ച് രൂപ ചെലവ് ചെയ്ത് രണ്ട് കുടം വെള്ളം എടുക്കുകയാണെങ്കിൽ പിള്ളേരെ കുളിപ്പിച്ച് നഴ്സറിയിൽ വിടണം, അവർക്ക് കുളിക്കണം, മറ്റ് പ്രാഥമിക ആവശ്യത്തിന് വെള്ളം എടുക്കണം, എല്ലാത്തിനും ഈ കുടിവെള്ളം ഇവർ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഒരു ഇതുപോലെ കിണറുകളിൽ വെള്ളം ഉണ്ടായിട്ടും ഇവർ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഇന്നുള്ളത്. ഒരു കുടം വെള്ളത്തിന് 4 രൂപ വരെ നൽകിയാണ് ജനങ്ങൾ കുടിവെള്ളം വാങ്ങിയത്. കടയ്ക്കുളം കോളനിയിലെ പൊതുകിണർ വൃത്തിയാക്കി, വാട്ടർ ടാങ്ക് വൃത്തിയാക്കി, ടാപ്പുകളും മറ്റും പിടിപ്പിച്ച് സായി ഗ്രാമം ശുദ്ധജല വിതരണ പദ്ധതി ആരംഭിച്ചു. ഇത് നാടിന് സമ്മാനിച്ചത് ദിവ്യ സന്ദേശമായിരുന്നു, ഒപ്പം ജലസാക്ഷരതാ പാഠവും. ഈ സായിഗ്രാമുള്ള സന്നദ്ധ സംഘടന മുമ്പന്തിയിൽ വന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അവരുടെ ശ്രമകരമായിട്ടുള്ള ഒരു നല്ല ഒരു മനസ്സ് കാണിച്ചതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. നന്മയുടെ സന്ദേശങ്ങൾ പ്രസംഗത്തിലൂടെ മാത്രമല്ല പ്രവൃത്തികളിലാണെന്ന് നല്ല മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ സായിഗ്രാമം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അനാഥരായ എത്രയോ കുഞ്ഞുങ്ങൾക്ക് അഭയസ്ഥാനമായി മാറിയ ഇടം. കുട്ടികൾക്ക് മാത്രമല്ല, ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് വൃദ്ധജനങ്ങൾക്ക് ഭക്ഷണവും തലചായ്ക്കാൻ ഇടവും നൽകുന്ന കാരുണ്യ തീരമാണിത്. ഇതൊക്കെ അതിമഹത്തായ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചയായി ദിവ്യ സന്ദേശത്തിലൂടെ കാട്ടിക്കൊടുത്ത പ്രവർത്തന വഴികളാണ്. പാറശാല മുതൽ തലപ്പാടി വരെയുള്ള ഭൂമി മലയാളത്തിൽ ട്രസ്റ്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വര സേവ. ഭാരതത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ സന്ധ്യയിൽ ഞാൻ എത്തി നിൽക്കുക. സായിഗ്രാമിൽ ഭാരതത്തിൻ്റെ ആത്മാവ് സജീവമായി കുടികൊള്ളുന്നു എന്നത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. ജീവിതത്തിൻ്റെ വൈകാരിക ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കാൻ, മറ്റുള്ള സഹജീവികളോട് ആർദ്രതയും കാരുണ്യവും കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ഈ സായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എൻ്റെ വകുപ്പ് വിഭാവനം ചെയ്യുന്നതിനേക്കാൾ എത്രയോ സാമൂഹ്യ നന്മ ശ്രീ ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ സായിഗ്രാമം ചെയ്യുന്നു എന്നുള്ളത് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനം നൽകുന്നു. ഒരു ഗ്രാമം സായിഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും ഇത് സ്വയം പര്യാപ്തമാക്കാനാണ് ഈ ട്രസ്റ്റ് ശ്രമം നടത്തിയിട്ടുള്ളത്. ഈ സ്ഥാപനം പ്രിയനായ ആനന്ദകുമാർ ആഗ്രഹിക്കുന്നത് പോലെ, ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ആഗ്രഹിക്കുന്നത് പോലെ എവിടെ എത്തണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? ആ നിലയിൽ അല്പം കൂടി ഉയർന്ന ഈ സ്ഥാപനം വരും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾക്ക് സംശയം? കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ സാംസ്കാരികത ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് പഴയ കാലത്തെ പ്രാചീനകാലത്ത് മുതൽ നമ്മൾ അനുവർത്തിച്ചു വന്ന ആരോഗ്യ സുരക്ഷാ രംഗത്തും അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ രംഗത്തും പര്യാപ്തത നേടുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ് സായിഗ്രാമം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. മിയതയും
ഭൗതികതയും ഇവിടെ സമന്വയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സായി ഗ്രാമം നാടിന് തന്നെ അഭിമാനിക്കാവുന്ന ഒന്നാണെന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന ഏറ്റവും ദരിദ്രനും നിരാലംബനും നിസ്സഹായനുമായി തീരുന്ന മനുഷ്യനെ താങ്ങും തണലുമായി നമ്മുടെ ജീവിതം മാറുമ്പോൾ അയാൾ നമ്മിലൂടെ ദൈവത്തെ കാണും, നാം അയാളിലൂടെ ദൈവത്തെ കാണും. ഐ തിങ്ക് മിസ്റ്റർ ആനന്ദൻ, യുവർ ഓർഗനൈസേഷൻ സ്റ്റാൻഡ്സ് ഔട്ട് ലൈക്ക് എ ബീക്കൺ ലൈറ്റ്, ലൈക്ക് എൻ ഇൻസ്പിറേഷൻ ടു ഓൾ ദ ട്രസ്റ്റീസ് ഇൻക്ലൂഡിംഗ് us from Andhra Pradesh. Bhakti venamengil vishwasam venamengil madam venam madathil thanne jaathi venam jaathiyil thanne upajaathi venam ennu paranju tirichu nadakkunna oru samoohamaano keralam ennu albhadappedunna ee sandarbathil jaathikko madathino yaathoru sthanavum illade karagalanja manushya snehathil adishthithamaya bhaktiyilude nalla kaaryangal cheyyunna ഈ സായി ഗ്രാമം പോലുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ മതേതര ചിന്തയ്ക്ക് തന്നെ ഒരു വലിയ സംഭാവനയും ഈടുവയ്പ്പുമാണ് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ സത്യസായി ട്രസ്റ്റ് കൈവയ്ക്കാത്ത ഏതെങ്കിലും ഒരു മേഖല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കും. പിന്നെ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു. മുകളിൽ ഒരു ഈശ്വരനുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ. സംഗീത ലോകത്തിലെയും സാംസ്കാരിക രംഗത്തെയും അതുല്യ പ്രതിഭകളുടെ സംഗമ വേദിയായി സായി ഗ്രാമം പലപ്പോഴും മാറാറുണ്ട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടേ. മിന്നാമിനുങ്ങേ എൻ്റെ അച്ഛൻ ഞങ്ങളൊന്നും മഴയത്ത് വിടാറില്ല. മഴയത്തും വെയിലത്തും പോകരുതേ, നീ നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ, നീ നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടേ. മൊനരയമാർ
ബുധു അമിയാമി 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 ശുധു അമിയാമി കുർബലാ আমি বলো কুঞ্জনা এ আমি বলো কুঞ্জনা আমার ভেতর আমি কেতা খবর রাখলি না আমার ভেতর আমি কেতা খবর রাখলি না മണിമണ്ഡിത സാരുണിതലേന ഗുണിതനുത പല്ലവപരേന ഗണരാജേന അത് കണ്ടോ, എന്താണ് ചിര പുരാതനവും പ്രൗഢ ഗംഭീരവുമായ ഹസ്തിനപുര നഗരമാണ് ആ കാണുന്നത്. സായി ഗ്രാമം ഒരത്ഭുതമാണ്. എങ്ങനെയാണ് ഈ മാമം നദിക്കരയിൽ എല്ലാം രൂപം കൊള്ളുന്നത് എന്നത് വിസ്മയം ഉണർത്തുന്നതാണ്. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ സ്വപ്ന പദ്ധതികളുടെ സാക്ഷാത്കാര ഭൂമിയാണ് സായി ഗ്രാമം. ഇവിടുത്തെ ഓരോ പദ്ധതിയും ഓരോ ദിവ്യ സന്ദേശമായി പടർന്നൊഴുകുന്നു.